ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ ന്യൂസ് ഓഫ് കേരള ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു നാടൻ കോഴിക്കറിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ റെസിപ്പി തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ നാടൻ കോഴിക്കറി തയ്യാറാക്കാൻ പോവാണ് അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലാണ് കറി തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ സാധാരണ കോഴി കറി വയ്ക്കുന്ന പോലെയല്ല നമ്മൾ നാടൻ കോഴി വെക്കുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ വേവുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുക്കർ യൂസ് ചെയ്തത് അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായി കഴിയട്ടെ അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നാല് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഏലക്കായ രണ്ട് കഷ്ണം കറുവപ്പട്ട പിന്നെ ഒരു നുള്ളില് പെരും ഒരു നുള്ളിൽ നല്ല ചീരകവും അത് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങിയാൽ നമുക്കതിലേക്ക് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ലീഫ് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ അതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ആറ് സവാളാണ് എടുത്തിരിക്കുന്നത് ആറ് സവാള സവാളന്ന് പറഞ്ഞാൽ ഈ കറിയിൽ നാളികേരം വറുത്തരയ്ക്കാതെയാണ് കറി വെക്കുന്നത് അപ്പോൾ മസാല ഉണ്ടായിക്കോട്ടെ ഉയർച്ചിട്ടാണ് അത്രയധികം സവാള എടുക്കുന്നത് അപ്പോൾ നാടൻ കോഴി എന്ന് പറഞ്ഞത് ഒരു ഒരു കിലോൻ്റെ നാടൻ കോഴിയാണ് നമ്മളിവിടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം അപ്പോൾ സവാള നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ കളറായതിനു ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സവാള നല്ലപോലെ പോലെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് കഷ്ണം ചെറിയ പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ആറ് പച്ചമുളക് പിന്നെ വേണ്ടത് ഒരു പത്തോ പതിനഞ്ചോ വെളുത്തുള്ളി അല്ലി നല്ല പേസ്റ്റാക്കിയിട്ടുള്ളതാണ് ഇനി നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവരെ നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇഞ്ചിയൊക്കെ പെട്ടെന്ന് അടി പിടിക്കുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ഒരു സ്റ്റേജിൽ ഹൈ ഫ്ലെയിം ആക്കി വയ്ക്കരുത് അപ്പോൾ ഞാനിവിടെ ഇത് ലോ ഫ്ലെയിം ആക്കി വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം അപ്പം നല്ലപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചവൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ പഴുത്ത തക്കാളിയാണ് ഇനി നമ്മുടെ ഈ തക്കാളി സവാള ഒക്കെ നന്നായിട്ട് ജോയിൻ്റ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് മുളക് പൊടി മഞ്ഞൾ പൊടി ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തക്കാളി നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ മുന്നേ പച്ചമുളക് ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ എരിവ് കൂടിയിട്ട് കണക്കാക്കിയിട്ട് വേണം നമ്മളിപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ കറി കുറച്ച് സ്പൈസി ആവണം എന്നുള്ളവരുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് കുരുമുളക് പൊടി വേണം അപ്പോൾ ഞാനിവിടെ അര ടീസ്പൂൺ കുരുമുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഗരം മസാല പൊടിയാണ് അപ്പോൾ ഗരം മസാല പൊടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൊടിയാണ് അപ്പോൾ നമുക്ക് ഗരം മസാല പൊടി ഒരു ഒന്നേക്കാൾ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ തീ നല്ല പോലെ ലോ ഫ്ലെയിം ആക്കി വെച്ചേക്കണേറ്റാ പൊടികളൊക്കെ ഇടുമ്പോൾ ഇനി നമുക്ക് ചിക്കൻ മസാല വേണം അപ്പോൾ ചിക്കൻ മസാല ഞാനിവിടെ സ്വാമിസിൻ്റെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് ചിക്കൻ മസാല വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ചിക്കൻ മസാല ഒരു അപ്രോക്സിമേറ്റ്ലി കണക്ക് വെച്ചിട്ട് ഒരു ഒന്നേകാൾ ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഗരം മസാല പൊടി ഒന്നേക്കാൾ ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരുന്നത് അതേപോലെ തന്നെ നമുക്ക് ചിക്കൻ മസാല പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഇനി ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ ഉപ്പ് എനിക്ക് പാകമായിട്ടാണ് തോന്നിയത് അപ്പം ഇനി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കറിയോട് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം വേണമെങ്കിൽ മതി അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നാടൻ കോഴി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ കോഴി എടുത്തിരിക്കുന്നത് ഒരു കിലോൻ്റെ ഒരു നാടൻ കോഴിയാണ് അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മസാലകളൊക്കെ നല്ലപോലെ ഒന്ന് ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മുടെ ചിക്കനിലൊന്ന് മസാല ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കണമല്ലോ അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കറി വേണം എന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ചേർത്തത് വളരെ കുറച്ച് കറി മതി എന്ന് ഉദ്ദേശിച്ചിട്ടാണ് അപ്പോഴായിരിക്കുള്ളൂ കൂടുതൽ തിക്കായിട്ട് കുറച്ച് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ പുതിനയിലെ കൂടി അരിഞ്ഞത് കൂടി ചേർക്കണം അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലും പുതിനയിലേയും അരിഞ്ഞു വെച്ചിരുന്നു അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ മല്ലിയിലും പുതിനയിലേക്കും നമുക്ക് പ്രത്യേകിച്ച് ക്വാണ്ടിറ്റി ഒന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇനി ഞാൻ കുക്കർ അടച്ച് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം ഒരു നാല് വിസിൽ മതിയാവും നമുക്ക് നമ്മുടെ ഈ കോഴി വെന്ത് കിട്ടാൻ സാധാരണ നമ്മൾ ചിക്കൻ സാധാരണ ചിക്കൻ ആണെങ്കിൽ ഒരു മൂന്ന് വിസിൽ മതിയാകും അപ്പോൾ ഇതൊരു എക്സ്ട്രാ വിസിൽ കൂടി ആയതിനു ശേഷം നമുക്കത് തുറന്ന് നോക്കാം അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു നാല് വിസലോട് കൂടെ നമുക്ക് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെ വെന്ത് കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയായ കറിയാണ് അപ്പം നിങ്ങളെല്ലാവരും കോഴി കിട്ടുമ്പോൾ ഇങ്ങനൊരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സും കമൻറ്റും ഒക്കെ അറിയിക്കുക പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്